നിങ്ങൾ ഒരിക്കലും പറയല്ലേ ലാ തഖുൽ ലൗ ഫഅൽതു കദാ ലകാന കദാ വകദാ വലാകിൻ ഖുൽ ഖദ്ദറല്ലാഹു വമാ ഷാ ഫഅൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ പറയരുത്, ഞാൻ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് ഇങ്ങനെ ആകുമായിരുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴല്ലേ അങ്ങനെ ആയത്. ഇപ്പൊ സലാം സ്ട്രീറ്റ് കൂടെ പോയപ്പോ ആക്സിഡന്റ് ആയി, എനിക്ക് എയർപോർട്ടിലൂടെ പോയാൽ മതിയായിരുന്നു, അങ്ങനെ പറയരുത്. പോയതൊക്കെ ട്രാഫിക് റൂൾ പാലിച്ചിട്ടാണ് പോയതെങ്കിൽ മാഷാല്ലാ, റൂളിൽ തെറ്റിച്ചു പോയാൽ പിന്നെ നിന്റെ കുറ്റമാണ്. നമ്മളൊക്കെ കറക്റ്റ് പോയതാണ്, പക്ഷെ ഒരു ആക്സിഡന്റിലൊക്കെ പെട്ടുപോയി. ഖദ്ദറല്ലാഹു വമാ ഷാ അഫ്അൽ, അള്ളാഹു തീരുമാനിച്ചു, ആ തീരുമാനിച്ചത് സംഭവിച്ചു. ഇതാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും. നമ്മളായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒഴികെ നമുക്ക് അള്ളാഹു ഇറാദത്ത് തന്നിട്ടുണ്ട്. ആ ഇറാദത്തനുസരിച്ച് ഉദ്ദേശത്തോടെ നമ്മൾ ഇൻറ്റൻഷനലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്ന വിഷയമാണ്. ബാക്കിയൊക്കെ നമ്മളുടെ മേൽ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത്, നമ്മുടെ നഫ്സിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. ഖളാഉൻ വഖദർ, റിലാക്സ്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഖളാഉ ഇവിടെ നടക്കും. നമുക്ക് തിരുത്താൻ പറ്റുമോ? ഇല്ല. ദുആ കൊണ്ട് അള്ളാഹു തിരുത്തിയേക്കും.